റെസ്ലിംഗ് ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ഗുസ്തി താരങ്ങൾ ഇന്ന് ഇന്ത്യാ ഗേറ്റിലേക്ക് മാർച്ച് ചെയ്യും. വൈകുന്നേരമാണ് മെഴുകുതിരികൾ തെളിയിച്ചുകൊണ്ടുള്ള ഈ പ്രതിഷേധ പ്രകടനം ഉണ്ടാവുക. പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടന ദിവസം തന്നെ വളയുമെന്ന് ഗുസ്തി താരങ്ങൾ മുന്നറിയിപ്പ് നൽകി. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ സംഭവം പരിഹരിക്കപ്പെടാതെ മുന്നോട്ട് പോവുകയാണ്, സ്ഥിതി കൂടുതൽ വഷളാവുകയാണ്. ഇന്ത്യ വളരെ പ്രസ്റ്റേജായി നിർമ്മിച്ച പാർലമെന്റ് മന്ദിരം തന്നെ പുതിയ മന്ദിരം വളയും എന്ന സൂചനയും വന്നു കഴിഞ്ഞു. ബാക്കി വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ റസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ അറസ്റ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഗുസ്തി താരങ്ങളുടെ സമരം ഇന്ന് 32-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. സമരം 30-ാം ദിവസത്തിന് ശേഷം കൂടുതൽ തീവ്രമാക്കുമെന്ന് ഗുസ്തി താരങ്ങൾ കർഷകർ അടക്കമുള്ള സമരസമിതി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് ആലോചിക്കുന്നതിനായി റോത്തഗിൽ കഴിഞ്ഞ ദിവസം ഒരു യോഗം ചേർന്നിരുന്നെങ്കിലും കടുത്ത സമരങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ നീങ്ങേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലാണ് രണ്ട് സമരപരിപാടികളാണ് ഈ യോഗത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് മെഴുകുതിരി മാർച്ചാണ്. ഇന്ന് വൈകിട്ട് 6 മണിയോടെയായിരിക്കും ഇന്ത്യാ ഗേറ്റിലേക്ക് മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള ഗുസ്തി താരങ്ങളുടെയും ഒപ്പം കർഷകരുടെയും മാർച്ച് നടക്കുക. ഇന്ത്യാ ഗേറ്റ് എന്നുള്ളത് ഒരു നിരോധിത മേഖലയാണ് സമരങ്ങൾക്ക്. പ്രത്യേകിച്ച് 365 ദിവസവും നിരോധനാജ്ഞ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മാർച്ചിന് ഇതുവരെയും ഡൽഹി പോലീസ് അനുമതി നൽകിയിട്ടില്ല. എന്തായാലും മാർച്ചുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഗുസ്തി താരങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്ത്യാ ഗേറ്റിലും പരിസരത്തും ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ബാരിക്കേഡുകൾ പ്രധാന റോഡുകളിലെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മാർച്ച് മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ ഈ പാർലമെന്റ് സ്ട്രീറ്റിൽ വെച്ച് തന്നെ തടയുമോ എന്നുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇനിയും വൈകിട്ടോടുകൂടിയാണ് ഈ മാർച്ച്. അതിനു മുമ്പായി തന്നെ മാധ്യമങ്ങളെ കാണും എന്ന് ഗുസ്തി താരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഈ മാസം 28-നാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത്. ആ ദിവസം തന്നെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ചുറ്റുമായി വനിതാ പാർലമെന്റ് ചേരും എന്നാണ് മറ്റൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇക്കാര്യവും അനുമതി ലഭിക്കാനുള്ള സാധ്യത വിരളമാണെങ്കിൽ പോലും ഈ പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. സർക്കാരിന് മുകളിൽ സമ്മർദ്ദം ശക്തമാക്കുക, ബ്രിജ്ഭൂഷണെ ഇതിനു മുമ്പായി തന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്നീ തന്ത്രമാണ് ഈ ഗുസ്തി താരങ്ങളടക്കമുള്ള സമരസമിതിക്ക് ഉള്ളത്. കടുത്ത സമരപരിപാടികളിലേക്ക് അടുത്ത ഘട്ടത്തിലായിരിക്കും, അതായത് ഈ മാസം 28-ന് ചേരുന്ന സമരസമിതിയുടെ അവലോകന യോഗത്തിന് ശേഷമായിരിക്കും കടക്കുക എന്നുമാണ് സമരസമിതിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. സമരം കൂടുതൽ തീവ്രമാക്കുക എന്നുള്ളത് തന്നെയാണ് സമരസമിതിയുടെ പ്രഖ്യാപനം. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.